നമുക്ക് ഒരു സിനിമ പിടിച്ചാലോ? ഹായ്, ഞാൻ ജീവ, ഇത് റോണി. വളരെ നാളായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാന്നുള്ളത്. സ്ക്രിപ്റ്റും ഓൺലൈനൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് സ്റ്റോറിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അടുത്തായിട്ട് വേണ്ടത് ഒരു പ്രൊഡ്യൂസറിനെയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഞങ്ങൾക്ക് ഒരു 50,000 രൂപ മാത്രം മതി. ഓക്കെ, എന്തിനാ അന്വേഷണം? എന്തിനാ? നമുക്കുള്ളതൊക്കെ പിന്നെ. താങ്ക് യു. എന്താ നിന്റെ പ്ലാൻ? എടാ, നമ്മുടെ ഈ വീഡിയോ ഇല്ല, ഇത് നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പൊട്ടനത് കാണുന്നു, ചുളി, നമുക്കൊരു പ്രൊഡ്യൂസർ റെഡി. ഓ, നടന്നാ ഭാഗ്യം. ഒന്ന് പോസിറ്റീവ് എടുക്കടേ. ബി പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. നീ എന്റെ ഐഡിയയെ പറ്റി എന്താ പറഞ്ഞേ? പുച്ഛിച്ചു. കിട്ടി, ഒരു പൊട്ടനെ കിട്ടി. പൊട്ടനോ? എടാ, പ്രൊഡ്യൂസർ. ഓ, പ്രൊഡ്യൂസർ. ഇത് ഒരു ജോസഫോ. പുള്ളി അയച്ചേക്കുന്ന മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് ഡിയർ ജീവ ആൻഡ് റോണി, നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടു. എനിക്ക് നിങ്ങളുടെ ഷോർട്ട് ഫിലിം ചെയ്യാൻ താല്പര്യമുണ്ട്. നമുക്ക് നേരിട്ട് കാണാം. സാധന സാമഗ്രികളുമായിട്ട് വരിക എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സൊക്കെ അയച്ചുതന്നിട്ടുണ്ട്. ഓ, അങ്ങനെ പ്രൊഡ്യൂസർ റെഡിയായി. വണ്ടി? ആ, ഓക്കെ. അങ്ങനെ പ്രൊഡ്യൂസർ റെഡിയായി, പോണം. അത് കൊള്ളാം. ഏത് കൊള്ളാം? ഇല്ല, പ്രൊഡ്യൂസർ റെഡിയായല്ലോ ഇനി. അല്ല, പ്രൊഡ്യൂസർ റെഡിയായി, ഇനിയിപ്പോൾ എന്താ വേണമെന്നാ? എൻ്റെ കൂടെ പ്രൊഡ്യൂസറിനെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ ഈ മുടിയും താടിയൊക്കെ വെട്ടി വൃത്തിയായി അടിച്ചണിച്ച് കുളിച്ചിട്ട് വരണം. ഫ്രണ്ട്സ്, നൻബൻ, അമീഗോ, ദോസ്ത്, എന്ത് വിളിച്ചാലും അർത്ഥമൊന്നു മാത്രം. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം.